അതിലൊരു തെറ്റും പറയാൻ പറ്റില്ല. നമുക്കറിയാം ഈ വിക്ടീമിൻ്റെ അവരുടെ രോധനം നമ്മൾ കേട്ടു, അത് കോടതിയും പറയാം. എനിക്ക് കോടതിയെ വിശ്വാസമില്ല, എനിക്ക് ആ കോടതിയെ നീതി കിട്ടുന്നില്ല, കോടതിയുടെ പ്രവൃത്തി കൊണ്ടോ വാക്കാലുള്ള ചില പരാമർശം കൊണ്ടോ കോടതിയുടെ നടപടിക്രമത്തെ വെച്ച് അവർക്ക് അത് പറയുന്നതിന് യാതൊരു തടസ്സവും പറയുകയും ചെയ്യും. സുപ്രീം കോടതിയിൽ ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു കോട്ടരഷ്യമല്ല, അതൊരു വിക്ടീമിൻ്റെ ആശങ്കയാണ്. അതൊരു വിക്ടീമിന് പറയാം, പക്ഷെ പ്രതിക്ക് അത് പറയാൻ പറ്റില്ല. പ്രതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിക്കാനും പറ്റില്ല ഇന്ത്യൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടുന്നില്ല എന്ന് അവർ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി ഇപ്പം പോയിരിക്കുകയാണ്. ആ കോടതി മാറ്റണമെന്നും പറയാം, അത് അവരുടെ റൈറ്റാണ്, അത് പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം, പ്രതിക്കും പറയാം. പക്ഷേ പ്രതിയുടെ സാധാരണ എൻ്റർടൈൻ ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ, വിക്ടീമിൻ്റെ എൻ്റർടൈൻ ചെയ്യും. ഇപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന തീരുമാനം വരട്ടെ. ഇവിടെ കഴിഞ്ഞ രണ്ട് പ്രോസിക്യൂട്ടർമാർ മാറാനുള്ള കാരണം, അത് അഡ്വക്കേറ്റ് മിനി അത് ഒന്ന് സൂചിപ്പിച്ചു. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കോടതി വകവെക്കുന്നില്ല, കോടതി കേൾക്കുന്നില്ല, കോടതി അത് റെക്കോർഡ് ചെയ്യുന്നില്ല, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് മിനി അതിപ്പം പറഞ്ഞത്. ഇപ്പം പുതിയ പ്രോസിക്യൂട്ടർ വന്നപ്പം അത് കോടതി എന്ത് കമൻറ്റ് പറഞ്ഞാലും പുതിയ പ്രോസിക്യൂട്ടറുടെ വാദഗതി അല്ലെ, ഇവിടുന്ന് പുള്ളിയുടെ നിഗമനങ്ങൾ, ഇൻ്റർപ്രിട്ടേഷൻസ്, അതെല്ലാം കോടതി ശ്രദ്ധയോടെ കേട്ട് അത് റെക്കോർഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മതി നമുക്ക്. ഇവിടെ നീതി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് ആർക്കും വിമർശിക്കാം. പക്ഷേ കോടതിയിൽ കൊടുക്കുന്ന ആ വാദി പ്രതിഭാഗങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ രണ്ടാമത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സെക്കൻഡ് പാർട്ടിനകത്ത് കുറച്ചധികം നമുക്ക് വരാൻ പോകുന്ന സൈബറിൻ്റെ എവിഡൻസസ്സാണ്, അതൊക്കെ ഡയറക്റ്റ് എവിഡൻസ് തന്നെയാണ്. അത് സെക്കൻഡ് പാർട്ടിനകത്ത് തീർച്ചയായിട്ടും അതെല്ലാം കൂടെ വരും. അത് വരുമ്പം അത് കോടതി ഇഗ്നോർ ചെയ്യരുത്, അത് മാത്രമേ ആവശ്യമുള്ളൂ. അത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് നേരത്തെ ഉള്ളവരുടെ രണ്ട് പ്രോസിക്യൂട്ടർമാരുടെ ആക്ഷേപം, അവർ പറയുന്ന കാര്യങ്ങൾ കോടതി ശ്രദ്ധിക്കുന്നില്ല, കോടതി തള്ളിക്കളയുന്നു, അവർ ചില പോയിന്റുകൾ പറഞ്ഞ കോടതി റെക്കോർഡ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപം കൊണ്ട് ഹൈക്കോടതി പോയിട്ടാണ് അവർ പൊക്കളഞ്ഞത്. ഇപ്പം അജയകുമാറിന് ഒരു ഗുണമുള്ളത്, അദ്ദേഹം ആവശ്യമില്ലാതെ കോടതിയിലൊന്നും പറയില്ല, കോടതി എല്ലാ ബഹുമാനത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി പറയുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഡിഫൻസ് അല്ലെങ്കിൽ കോടതിയുടെ പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ, പുള്ളിയുടെ നിഗമനങ്ങൾ, അതിൻ്റെ ഹൈക്കോടതി, അതിലെ പുള്ളിയുടെ ഇൻ്റർപ്രിട്ടേഷൻസ്, കോടതിക്ക് അത് എന്ത് വേണമെങ്കിലും കണക്കാക്കാം, സുപ്രീം കോടതി അതിനുള്ള റൂളിങ്, ഇതെല്ലാം കോട്ട് ചെയ്ത് പറയുമ്പം അത് റെക്കോർഡ് ചെയ്യിപ്പിക്കണം, അത് കോടതി എഴുതണം, അതൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് എഴുതി കഴിഞ്ഞിട്ട് കോടതി തീരുമാനിച്ചോട്ടെ ആ എവിഡൻസ് എന്താണെന്ന്. സ്ട്രോങ് ആയിട്ട് അജയകുമാർ പറയുന്ന, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറയുന്ന കോടതി റെക്കോർഡ് ചെയ്ത് കിട്ടിയാൽ മതി, കോടതി കേസ് വിടുകയോ ശിക്ഷിപ്പിക്കുകയോ അത് അതിൻ്റെ എവിഡൻസ് അനുസരിച്ച് ചെയ്തോട്ടെ, ഒരു തടസ്സവുമില്ല. ഹൈക്കോടതിയിൽ പോയാലും ചെയ്തോട്ടെ, യാതൊരു തടസ്സവുമില്ല, സുപ്രീം കോടതി ഉണ്ടല്ലോ. ഇപ്പോൾ ആക്ഷേപം വന്നിരിക്കുന്നത് മുഴുവൻ ലോവർ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ ആണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ഈ രണ്ട് കോടതിയും അവർ ജുഡീഷ്യസായിട്ട് പരിഗണിക്കട്ടെ, അവർ പണിയിക്കുന്നതിനാൽ ചിലപ്പം തെറ്റുണ്ടാവാം, നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം. ഇതാണ് ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു അവർ ആ കോടതി അന്തരീക്ഷവും അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരെയും അഡ്വൈസായിട്ട് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മൈൻഡിൽ ഇപ്പോൾ അങ്ങനെ ഒരു സെറ്റിംഗ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. നല്ല കാര്യമാണ്, കാരണം കോടതിയെ വിമർശിക്കേണ്ട, ഹൈക്കോടതിയുടെ നിഗമനങ്ങളോട് ചോദിക്കുന്നവർ ചോദിക്കട്ടെ, ചെയ്യാത്തവർ പോട്ടെ. ഇവിടെ നമുക്ക് ആ കോടതിയിൽ ഇനി ഒരു കാര്യമുള്ളത്, ആ മൂന്ന് കോടതിയിലും ഈ ദൃശ്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ ദൃശ്യങ്ങൾ ചില ഫയലുകൾ നീക്കം ചെയ്തെന്നോ അതിന് ചില ടാമ്പറിംഗ് ഉണ്ടായെന്നൊക്കെ ഉള്ള മനസ്സിലായോ?